ഗായ്സ് ശ്രദ്ധിന്റെ വീട്ടിക്ക് എത്താനായിന്ന് നടന്നുകൊണ്ട് പോവുകയെ എത്തി. ഏകദേശം ഇതായത് ഗേറ്റ് കണ്ട് അവിടെയാണ് എൻ്റെ വീട്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കൂർ ഫിഷിംഗ് ട്രിക്സ്. ഇന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഗപ്പി. എൻ്റെ ഒരു സുഹൃത്തായ ശ്രദ്ധിൻ, അവൻ്റെ വീട്ടിൽ കുറച്ച് ഗപ്പികളെ വളർത്തുന്നുണ്ട്. ആ ഗപ്പികളെ നമ്മൾ പോയി പരിചയപ്പെടുത്തി ആ വീഡിയോ ആണ് നിങ്ങളിൽ എത്തിക്കാൻ പോണേ. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോ നിങ്ങളെ നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും. ഫിഷ് സംബന്ധമായ എന്തെങ്കിലും വീഡിയോ നിങ്ങളിലുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഏ ഗായ്സ്, അപ്പോൾ നമുക്ക് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകാം. ഒരു ഏകദേശം ഒരു 200 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ വണ്ടി എടുത്തതാ നടക്കണ്ടേന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ നേരെ നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാം. ശ്രദ്ധിന്റെ വീട്ടിക്ക് എത്താനായിന്ന് നടന്നുകൊണ്ട് പോവുക എത്തി. ഏകദേശം ഇതായത് ഗേറ്റ് കണ്ട് അവിടെയാണ് എൻ്റെ വീട്. അപ്പൊ നമുക്ക് പോയി നോക്കാം. അപ്പോ ഫ്രണ്ട്സ്, അവിടെ കാണാന്ന് വീട് ഇതല്ല, അപ്പുറത്തുള്ളതാണ് വീട്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയി പരിചയപ്പെടാം. ഇവന്റെ വീട്ടിലേക്കാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത്. ഇവനിൽ ഇപ്പൊ ഇത് എങ്ങനെ തുടങ്ങിയതാണ് എനിക്ക് എൻ്റെ ഒരു ലൈക്കായിട്ട് അങ്ങനെ തുടങ്ങിയത്. പിന്നെ ഏതൊക്കെ ഉണ്ട്, കുറേ ടൈപ്സ്, കുറേ ബ്രിഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം വീഡിയോയിലേക്ക് നോക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നല്ല സേഫ്റ്റിയോടെ മീനെല്ലാം ഒരു കെയർ എടുത്താണ് മീനെല്ലാം വളർത്തിയിരിക്കുന്നത്. ഒരു വലയിലെ കവറാക്കി ഒരു നല്ലൊരു കെയറിലാണ് ശ്രദ്ധ മീനിനെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ കുക്കി നോക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു ടാങ്ക് സെറ്റ് ആക്കാൻ എത്ര കാശ് മുടക്കി അല്ലേ? ഇത് നമ്മൾ താമര നടാനായിട്ട് ആക്കി കൊള്ളാറുണ്ട്. പിന്നെ മാറ്റിയിട്ട് ഗപ്പി ഇട്ടു. പിന്നെ നോക്കുമ്പോൾ ഒരിക്കൽ തവള നെറ്റൊന്നും കെട്ടിയിട്ടുണ്ടായിട്ടില്ല. തവള കയറി ഫുള്ള് മുട്ടയിട്ട് ഫുള്ള് ചത്തുപോയി. പിന്നെ നമ്മൾ റീ ഒന്നും കൂടി തുടങ്ങിയതാണ്. തുടങ്ങിയിട്ടാണ് ഇത്ര ഉള്ളത്. അപ്പോൾ ഏകദേശം കാശൊന്നും മുടക്കാതെ ചെയ്യ അല്ലേ ചെയ്തെടുത്ത ടാങ്കിയാണ്. പിന്നെന്തൊക്കെയുണ്ട് ഇതിൽ? പിന്നെ ഇത് രണ്ടെണ്ണം കൊണ്ടുവന്നതായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങനെ തുടങ്ങിയതാ. ഫസ്റ്റ് രണ്ടിൽ തുടങ്ങിയത്. അപ്പോൾ ഇത് സെയിലിനുണ്ടോ? ആ സെയിലിന് കൊടുക്കാം. സെയിലിനുണ്ടല്ലേ. അപ്പോൾ ഏകദേശം എത്ര വെറൈറ്റികളും മീൻ വരും? എത്ര മീനുണ്ടല്ലേ, കുറേ അല്ല. നമുക്ക് ഗായ്സ്, നമുക്ക് ഓരോരോ മീനായിട്ട് ഇതിനെ പരിചയപ്പെടാം അല്ലേ. ഗായ്സ്, ഇപ്പോൾ കുറേ ഫിഷസ് ഉണ്ട്. മീൻ വേണ്ടവർ ഈ നമ്പറിൽ എൻ്റെ കൊടുത്ത ലിങ്കിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇത് ഇതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി ആയ ഗപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതേതാ പേര്? എന്താ ഗപ്പി? ഇതിൽ ബ്ലാക്ക് ഗ്രാഫ്റ്റേലാണ്. ഇതിന് ഇയറും വരുന്നുണ്ട്. പിന്നെ ഇതിൽ റെഡ് ഷെയ്ഡും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫുഡ് എങ്ങനെയാ? ഫുഡ് നമ്മൾ മറ്റേ ഇത് ഒരു നോർമൽ പെല്ലറ്റാണ് വാങ്ങാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ മൊയിനെയും കൊടുക്കും. അപ്പോൾ മെയിനായിട്ട് നോർമൽ പെല്ലറ്റ് അല്ലേ? മെയിനായിട്ട് പെല്ലറ്റും കൊടുക്കും, മൊയിനെയും കൊടുക്കും. മൊയിനെയാണ് ഏറ്റവും നല്ലത്, വേഗം വളരും. അപ്പോൾ മൊയിന വേണമെങ്കിൽ
ശ്രദ്ധിനെ വേണ്ടപ്പെടുവാ. ശ്രദ്ധിനെ ഇതേത് വെറൈറ്റി ഗപ്പിയാണ്? ഇത് ആൽബിനോ റെഡ് ആണ്, റെഡ് ഐല. ഇത് വൈറ്റ് ബോഡി ആയിട്ട് റെഡ് ഐൽ ആയിട്ടൊരു ഗപ്പിയാണ്, വേറെ മോഡൽ. അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി ആയിരിക്കും സാധാരണ ഗപ്പിയില്. ഇത് റെഡ് ബോഡിയാണ്, വൈറ്റ് ബോഡിയാണ്. ഇത് സെയിലിന് കൊടുക്കണ്ടത്? ഇത് ഇനി കുഞ്ഞാണിത്. ഒരു രണ്ടു മാസം കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു അഡൾട്ട് ആകുമ്പോൾ കൊടുക്കാറ്. ഇതിന്റെ വാലെല്ലാം ഇനിയും വരുക? ഇനി അത് കുഞ്ഞാ, ചെറിയ കുഞ്ഞാ. ശരി, ഇതേത് വെറൈറ്റിയാണ്? ഇത് യെല്ലോ ഗ്രാസ് ടെയിലാണ്. ഇത് കുഞ്ഞാണ്. ഇത് എൻ്റെ അടുത്ത് കൂടുതലും കുഞ്ഞാണ്. ഇനി വലുതാകണം എല്ലാം. പിന്നെ ഇതിനെല്ലാത്തിനും ഒരേ ഫുഡാണോ ഈ ഗപ്പി മീനിക്ക്? പില്ലറ്റ് ഫുഡാണ് കൊടുക്കാറ്. പിന്നെ ലൈഫ് ഫുഡാണ് ഏറ്റവും നല്ലത്. മോയിനെ പെട്ടെന്ന് വളരും സാധനം. ഓക്കെ. അപ്പോൾ ഗായ്സ്, ഫാമത്തെ നാലാമത്തെ വെറൈറ്റി ഫിഷാണ്. അപ്പോൾ ശ്രദ്ധ, ഇതേതാ ഫിഷ്? ഇത് ഹാഫ് പിങ്ക് ടൈല് ഗപ്പിയാണ്. ഹാഫ് പിങ്ക് ആയിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രീഡിങ്ങിൽ എത്ര കുഞ്ഞുങ്ങൾ കിട്ടും? ഏകദേശം 10-30 കുഞ്ഞുങ്ങൾ കിട്ടും ഒറ്റ ഇതിൽ തന്നെ. ഒറ്റ ബ്രീഡിങ്ങിൽ 10-30 കുഞ്ഞുങ്ങൾ കിട്ടും. അപ്പോൾ ഗായ്സ്, അടുത്തൊരു വെറൈറ്റി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതൊരു അഞ്ചാമത്തെ ഗപ്പിയാണ്. ഇത് ഇതേതാ ഗപ്പി? ഇത് പിക്കോക്ക് ടെയിൽഡ് ഗപ്പിയാണ്. ഇത് റിയർ ബ്രീഡാണ്. അതിൻ്റെ ബാലിൻ്റെ അവിടെ നോക്കൊരു ഓറഞ്ച്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ബ്ലാക്ക് ബാലിലൊരു ഓറഞ്ച് ഡിസൈൻ. ഇതിൽ കുഞ്ഞുങ്ങൾ അതെ സെയിം? സെയിം കുഞ്ഞുങ്ങൾ. ഫുഡ് ഇതിൻ്റെ സെയിം തന്നെ? എല്ലാത്തിനും സെയിം. അപ്പോൾ ശ്രുതി, ഇതേതാ വെറൈറ്റി? ഇത് ക്രോസ് ബ്രീഡ് ഗപ്പിയാണ്. ഇത് പലതരം ഗപ്പീനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്ന ഒരു ഗപ്പിയാണ്. നല്ല ആക്റ്റീവ് ആയിട്ടുണ്ടല്ലോ, ഫുൾ കളർ ആയിട്ടുണ്ട്, ഫുൾ ആക്റ്റീവ്. അപ്പോൾ ഇത് ഫാമിലെ ഏറ്റവും നല്ലൊരു ബ്രീഡിങ് അല്ലേ? ഇതിന് ഇത് പ്ലാറ്റിനം റെഡ് ടെയിലിൻ്റെ ക്രോസ് ബ്രീഡാണ്. ഇത് അതിനപ്പോൾ ബ്ലാക്കിനൊപ്പം ക്രോസ് ആക്കിയാൽ ബ്ലാക്ക് ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ട്, യെല്ലോ ഷെയ്ഡ് ആയിട്ട്. യെല്ലോ ഷെയ്ഡ് തലേൻ്റെ മേലെ നോക്കിയാൽ അതിന് കളർ തലേൻ്റെ മേലെ. പിന്നെ ഇതിന് സെയിലുണ്ടത്? ഈ സെയിൽ. എല്ലാത്തിൻ്റെ റേറ്റ് ഒന്ന് പറയാം. റേറ്റ് അപ്പോൾ ഈ റേറ്റ് കോൺടാക്ട് ചെയ്യുമ്പോൾ അതിലിടുന്നതായിരിക്കും. ഇതേത് വെറൈറ്റി? ഇതേ പ്ലാറ്റിനം റെഡ് ടെയിലാണ്. ഇതിൻ്റെ ഈ ഒരു മീനിൻ്റെ വെറൈറ്റി പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ടൈൽ കുറച്ച് വലിയതായിരിക്കും. നോർമൽ ഗപ്പീനെ കണ്ടി കുറച്ച് വലിയ ടൈലായിരിക്കും. ഇതിപ്പോൾ ചെറിയ കുഞ്ഞാണ്. ഇതിന് കുറച്ചും കൂടി വലുതാവും. അപ്പോൾ അതിൻ്റെ ടൈലെല്ലാം കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാവും. ഇത് ചെറിയ കുഞ്ഞാണ്. ശ്രദ്ധിൻ്റെ കയ്യിൽ കുറേ വെറൈറ്റി ഗപ്പീസ് ഉണ്ട്. അപ്പോൾ ആർക്കും ഏതെങ്കിലും വെറൈറ്റി മീൻ വേണമെങ്കിൽ ശ്രദ്ധിനെ ബന്ധപ്പെടുക. അപ്പോൾ ശ്രദ്ധിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിരിക്കും. എല്ലാവരും നോക്കി കോൺടാക്ട് ചെയ്യുക. ഫിഷസ് മാത്രല്ല, കുറച്ച് ഡോഗ്സും ഉണ്ട്. ഇപ്പോ ഇങ്ങനെ പഗ്ഗ അല്ലേ? എന്റെ പേരെന്താ? മീനു. പഠിക്കൂലല്ലേ? ഡോഗ് സർക്കിളും പോയി പ്രൈസ് എല്ലാം വാങ്ങിയിട്ടുള്ളതാ അല്ലേ? അപ്പോൾ ഇപ്പോൾ കണ്ട ട്രോഫി ശ്രദ്ധിൻ്റെ പൊക്കം കിട്ടിയത് ഫസ്റ്റ് പ്രൈസ് ആണ് കിട്ടിയത്. കൊടുകിൽ കൊടുകിൽ ഫസ്റ്റ് പ്രൈസ് ആണ് കിട്ടിയത്. എൻ്റെ പേര് എന്താ? എൻ്റെ പേര് നീനു. രണ്ട് കൊല്ലായി കൊണ്ടുവന്നിട്ട്. അപ്പോ സെറ്റിന്റെ ഏക കൂട്ടുകാരൻ.
ഇതിനെ പരിചയപ്പെടുത്തി വളരെ നന്ദിയുണ്ട്. ഇതുവരെ നമുക്ക് ഇതുവരെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കിട്ടിയിട്ടില്ല, നമുക്ക് ഇങ്ങനെ ഡോഗ്സിനെ ആരും ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ വളരെ നന്ദിയുണ്ട്. അപ്പോൾ ശ്രദ്ധയിലെ ഡോഗ്സും അപ്പോൾ പലതരം ഡോഗ്സും എല്ലാം സെയിലുണ്ട്. ശ്രദ്ധയെ ബന്ധപ്പെടുക, പിന്നെ വേണമെങ്കിൽ കോൺടാക്ട് നമ്മൾ കൊടുത്തിരിക്കും. അപ്പോൾ ഗായ്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരാം. ദേ പോയി ദാ വന്നു. ടാറ്റാ, ബൈ ബൈ.